കൊല്ലത്തൊന്നും രാജ്കുമാർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് വിസ്മയ കേസിന്റെ വിധി വരുന്ന ദിവസമാണ് കൊല്ലത്ത് നിലവേലിൽ സ്ത്രീധന പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിസ്മയയുടെ കേസുമായി ബന്ധപ്പെട്ട വിധി ഇന്ന് വരികയാണ് രാജ്കുമാർ ഏറെ നിർണായകമായൊരു വിധിയാണ് ഇന്നുണ്ടാവുക കേരളമാകെ കാത്തിരിക്കുക കൂടിയാണ് മാതൃകാപരമായ ഒരു വിധി ഉണ്ടാവണമെന്നുള്ള പ്രതീക്ഷയിൽ ആ നിലയിൽ നിലവിൽ എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകുന്ന വിവരങ്ങൾ അല്പസമയത്തിനകം ഇതിൻ്റെ വിധി വരും അത് ഞാനിപ്പോൾ നിൽക്കുന്ന കോടതിയുടെ മുന്നിലാണ് കെ എൻ സുജിത്ത് അഡീഷണൽ സെഷൻസ് ജഡ്ജ് കെ എൻ സുജിത്താണ് ആ സുപ്രധാനമായ വിധി അല്പസമയത്തിനകം കേരളം കാത്തിരിക്കുന്ന വിധി പറയുക ഇതിൽ നിരവധി വകുപ്പുകൾ സ്ത്രീപീഡന മരണം ആത്മഹത്യാ പ്രേരണ ഭർത്താവ് കിരൺകുമാറിന്റെ ഏറ്റവും പുതിയൊരു ശബ്ദരേഖ കൂടി പുറത്തു വന്നിരുന്നു കിരണും വിസ്മയും തമ്മിലുള്ള ശബ്ദരേഖയാണ് കൈരളി ന്യൂസിന് ലഭിച്ചത് തനിക്ക് ഇഷ്ടപ്പെട്ട കാർ അല്ല സ്ത്രീനമായി ലഭിച്ചതെന്ന് കിരൺ വിസ്മയോട് പറയുന്ന ഓഡിയോ ക്ലിപ്പുകളാണ് ലഭിച്ചിരിക്കുന്നത് വിവാഹ തലേന്നാണ് കാർ ഏതാണെന്ന് അറിഞ്ഞത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ വിവാഹം എന്നും കിരൺ പറയുന്നുണ്ട് നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് കൂടി ഇപ്പോൾ കേൾക്കാം വിളിച്ചോണ്ടോ വിളിച്ചോ എനിക്ക് ഇഷ്ടം സിറ്റി ആയിരുന്നു സിറ്റി വില കൂടുതലാ ഞാൻ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് സിറ്റി വില കൂടുതലാ പിന്നെ അത് നോക്കണ്ട നിങ്ങള് കണ്ടപ്പോഴേ എനിക്ക് അവസാനം കറക്റ്റ് വെണ്ട എടുത്ത് വരാൻ ഫിക്സ് ചെയ്തു വെച്ചല്ലേ എന്നിട്ട് പിന്നെന്തോ ഈ രാത്രിക്ക് രാത്രി ഈ സാധനം എടുത്ത് അവിടെ ഇട്ട് രാവിലെ ഞാൻ രാത്രി ഞാൻ വന്നപ്പോഴാ ഈ സാധനം ഞാൻ കാണുന്നു അപ്പഴേ എൻറെ എന്റെ കിളിയങ്ങ് പറഞ്ഞു ും കുഴപ്പല്ല ഞാൻ അല്ലെ പിന്നെ കല്യാണം വേണ്ടാന്ന് അത് എന്നെ എല്ലാരും ബാത്റൂം പണിയാനും ഷെഡ് അടിക്കാനും ബാക്കി ബാക്കി പറ പറ ആ ആ കാറിന്റെ കാര്യം പറഞ്ഞു ഞാൻ വ്യക്തമായിട്ട് വെന്റോ പറഞ്ഞതാ അവസാനം ഫിക്സ് ചെയ്താ വെന്റോ ഞാൻ പക്ഷെ ഇയാടുത്ത് ഞാൻ പറഞ്ഞായിരുന്നില്ല ഇയാടുത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്താ അവരുടെ പറയാഞ്ഞേ രാജ്കുമാർ ഈ കിരൺകുമാറിന്റെ ഈ നിറികേടിന്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ തീർച്ചയായും ഇന്നലെ നമ്മൾ വിട്ട ശബ്ദരേഖയിൽ എനിക്ക് ആ വീട്ടിൽ തുടരാൻ കഴിയില്ല എന്നെ മർദ്ദിക്കും മുമ്പും അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നെ അച്ഛൻ അവിടെ നിന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ഒരുപക്ഷെ എനിക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് ഇന്നലെ വിസ്മയ പറഞ്ഞിരുന്നു ഇതിൽ പ്രതിഭാഗം തുടക്കം മുതൽ പറഞ്ഞിരുന്നത് സ്ത്രീധനമായ ഇതിന് ബന്ധമില്ല സ്ത്രീധന പീഡനമല്ല എന്നൊരു വാദ വാദമുഖമാണ് പ്രതിഭാഗം അല്ലെങ്കിൽ കിരൺ കോടതിയിൽ ഉന്നയിച്ചു കൊണ്ടിരുന്നത് അത് ബ്രേക്ക് ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു എവിഡൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഈ കേട്ട ശബ്ദരേഖ എന്ന് പറയുന്നത് അതായത് ഒരാൾക്ക് സ്ത്രീ ീധന പീഡന സ്ത്രീധന നിയമം വിരുദ്ധ നിയമം അനുസരിച്ച് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും സ്ത്രീധനത്തിൻ്റെ പരിധിയിൽ വരില്ല മറ്റുള്ളത് ഡിമാൻഡ് ചെയ്യുന്നതാണ് ഈ സ്ത്രീധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതെന്ന് നിയമം തന്നെ അനുശാസിക്കുന്നു അങ്ങനെ നോക്കിയാൽ ഈ കല്യാണം പോലും ചില വേണ്ടാന്ന് വെക്കേണ്ടി വരുമായിരുന്നു അവസാന നിമിഷം കൊണ്ടുവന്ന് തന്നെ വഞ്ചിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു കാർ നൽകി തന്നെ വഞ്ചിക്കുകയായിരുന്നു ഇത് വേണ്ടാന്നല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന മൊഹോണ്ട സിറ്റി ആയിരുന്നു പക്ഷേ അത് വിലപിടിപ്പുള്ളതാണെന്ന് ഞാൻ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ എനിക്ക് എൻ്റെ തലയിൽ ഇതായിരുന്നു ടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഈ കേസിൻ്റെ വഴിത്തിരി പ്രോസിക്യൂഷൻ കോടതിയിൽ വളരെ കൃത്യമായി ഇതൊരു സ്ത്രീധന പീഡനം തന്നെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കും ഈ ഇതുപോലെയുള്ള ഭീഷണിപ്പെടുത്തൽ ആ സ്ത്രീധനം വാങ്ങി എന്നുള്ളതിൻ്റെ ഒരു തെളിവായി പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചതിൻ്റെ സുപ്രധാന തെളിവിലൊന്നാണ് ഇപ്പോൾ നമ്മൾ ഈ പുറത്തുവിട്ടിരിക്കുന്നത് ഇതുപോലെയുള്ള ശബ്ദരേഖകൾ അനവധി ഈ പ്രോസിക്യൂഷൻ